ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന 2 കിലോയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പം നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇതിനു മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. 1 കിലോയുടെ തയ്യാറാക്കിയിട്ടുണ്ട്, 2 കിലോയുടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം 2 ടയറായിട്ട് ആദ്യമായിട്ടാണ് ഇപ്പം വൈറ്റ് ഫോറസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിന് മുമ്പ് 2 ടയർ ചെയ്തിട്ടുണ്ട്. അപ്പം വൈറ്റ് ഫോറസ്റ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അത് നിങ്ങളിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളൊക്കെ എങ്ങനെയാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. 2 ടയർ വൈറ്റ് ഫോറസ്റ്റ് 2 കിലോയുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ സൈഡ് വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം, എന്നാലേ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2 kgക്ക് വേണ്ടി നമ്മൾ വൈറ്റ് ഫോറസ്റ്റിന് വേണ്ടി 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സാധാരണ ഇപ്പം വലിയ മുട്ടയാണെങ്കിൽ 1 kg ആണെങ്കിലും 2 kg ആണെങ്കിലും 1 kg ആണെങ്കിൽ നമ്മളിപ്പോൾ 3 മുട്ട വലിയ മുട്ടയാണെങ്കിൽ ഒരു കപ്പ് മൈദ എടുക്കും. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണും കൂടെ മൈദ എടുക്കും കേട്ടോ. അപ്പം 1 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ എടുക്കും. അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നുണ്ടോ, ഡെവലാക്കി പിന്നെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ അരിപ്പിക്കാത്തോട്ട് 1 കപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതുപോലെ തന്നെ അപ്പം 2 കിലോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം. 2 കിലോയ്ക്ക് 2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. 2 ടീസ്പൂൺ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് 3 വട്ടം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് നമ്മൾ 3 വട്ടം അരിക്കുമ്പോൾ അതനുസരിച്ച് നല്ല ഫ്ലഫി ആയിട്ടൊക്കെ കിട്ടാനൊക്കെ എളുപ്പം. അതിനാണ് നമ്മൾ 3 വട്ടം നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ 3 വട്ടം നന്നായിട്ട് ഇളക്കി നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വിസ്ക് വെച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തെങ്കിൽ 6 മുട്ടയാണ്, ഞാൻ പറഞ്ഞത് വലിയ മുട്ടയോണ്ടാണ്. അപ്പോൾ 6 മുട്ട എടുത്തേക്കുന്നത്. 2 ടീസ്പൂൺ പിന്നെ വാനില എസൻസ് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം നമുക്ക് അടിച്ചു കൊടുക്കുവാണെങ്കിൽ എൻ്റെ മുട്ടയുടെ മുട്ടയുടെ ഒരു മണമുണ്ടല്ലോ, അത് നമുക്ക് വരത്തില്ല. അപ്പോൾ അതിനാണ് നമുക്ക് ഈ വാനില എസൻസ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് അടിക്കുന്നതിന് തൊട്ട് മുമ്പ് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് അടിക്കാൻ. പിന്നെ 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കൊന്ന് ഇതൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മളിതെല്ലാം മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നമുക്കൊന്ന് എടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. എന്നിട്ട് ഇനി 1/4 കപ്പ് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ലോ സ്പീഡിൽ അടിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. 1/30 സെക്കൻഡ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അത്ര ഒന്ന് ചെയ്തെടുക്കാം. ഇവിടെ നല്ല ഫ്ലഫിയായിട്ട് നമ്മൾ അത് മിക്സ് ചെയ്യാം. ഓയിൽ കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറേശ്ശെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് ഞാനിപ്പം 2 ടയറായിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആദ്യം 1 kgയുടെ 8 ഇഞ്ചിൻ്റെ പാനിൽ 1 കേക്കും പിന്നെ 6 ഇഞ്ചിൻ്റെ പാനിൽ 2 കേക്കും അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം പകുതി 1/2 കിലോ ആണ് 1 പാനിനകത്ത് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ എപ്പോഴും വിസ്ക് വെച്ചാണ്. അപ്പോൾ എനിക്കതാണ് ഒരു നന്നായിട്ട് മിക്സ് ആകുന്ന പോലെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മൈദയുടെ കൂട്ടിട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യവും അവസാനവും മൈദയുടെ കൂട്ട് തന്നെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ നന്നായിട്ട് വരും കേട്ടോ. പതിയെ ഇത് ചെയ്യാവുള്ളൂ. ഇപ്പം വീഡിയോയ്ക്ക് അത് ഇങ്ങനെ ഒരു മഞ്ഞ കളർ പോലെ ഇരിക്കുന്നത്, പക്ഷെ നല്ല വൈറ്റ് കളറായിട്ടാണ് നമ്മൾ അടിച്ചെടുത്തേക്കുന്നത്. അപ്പം മിക്സിക്കകത്തൊക്കെ ചെയ്യുമ്പം പക്ഷെ ഇത്രയും ഒരു വൈറ്റ് കളർ വരാറില്ല. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. നമുക്കൊന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്ത് 2-3 പ്രാവശ്യം ആയിട്ട്. അപ്പം 2ാമത്തെ പ്രാവശ്യം നമ്മൾ മൈദയുടെ കൂട്ടിടുമ്പോഴത്തേക്ക് കുറച്ച് പാലും കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം 1/2 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് രണ്ടും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് എടുത്ത് കൊടുക്കുക. അപ്പം നമുക്കൊന്ന് ഇത് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഞാനിപ്പം ഇത് 8 ഇഞ്ചിൻ്റെ ഇത് 6 ഇഞ്ചിൻ്റെയുമാണ്. അപ്പോൾ ഇതിനകത്ത് പകുതി ഒഴിക്കും, പിന്നെ ആ പകുതി ലാസ്റ്റ് പിന്നെ ഇത് ബേക്ക് ചെയ്തിട്ട് 1 പാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇത് ബേക്ക് ചെയ്ത ശേഷമേ ഇതിനകത്ത് പിന്നെ ഒന്നുകൂടെ ഒഴിക്കുന്നുള്ളൂ.
അപ്പം മറ്റേത് വെളി ഇരിക്കുക കേട്ടോ. അപ്പം ബാക്കി ബാക്കി കൂടുതലും വെളിയിൽ തന്നെ ഇരിക്കുവാണ്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതിനകത്തും പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ക്വയർ വെച്ച് നമുക്ക് ഇങ്ങനെ ആക്കുവാണെങ്കിൽ ലെവലായിട്ട് കിട്ടും. അപ്പം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ഇരിപ്പുണ്ട് ഇതിനകത്ത് കേട്ടോ, അരവിലൂടെ ഉണ്ട്. ഇതിനകത്തോട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഒരു ഇതിപ്പോൾ ഒരു 15 മിനിറ്റും ഇതൊരു 30 മിനിറ്റും കേട്ടോ. ബാക്കി അരക്കിഴയ്ക്ക് വേണ്ടിയുള്ളത് ഇതിനകത്ത് ഇരിക്കുവാണ്. ഇതിപ്പം ഞാൻ ഇങ്ങനെ മൂടി വെക്കുവാണ്. ഇപ്പം മറ്റേത് വെന്ത ശേഷം അതിനകത്ത് ആ മുകളിലോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അന്നേരത്തേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടാണ് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മൾ ആദ്യത്തെ കേക്ക് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കുറച്ച് അരക്കിലോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു. ഇനി രണ്ടാമത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്നതാണ് ഇത്. അപ്പം ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കത് കുറച്ച് നേരം ഇരുന്നതല്ലേ, ഒരു 20 മിനിറ്റോളം ഇരുന്നതാണിത്. അതുകൊണ്ട് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ മുകളിലോട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. അത് മാറ്റിയിട്ട് വേറൊരു ബട്ടർ പേപ്പറൊക്കെ ഞാൻ അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. വേണ്ടൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് മൂടി വെച്ചിട്ട് നേരത്തെ പോലെ ഒരു 15-20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഒരു ആദ്യത്തെ ആ കൊച്ചു ചെറിയ ടിന്നിലുണ്ടാക്കിയത് 6 ഇഞ്ചിൻ്റെ പാനിലുണ്ടാക്കിയത് നമ്മളൊരു 5 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 8 ഇഞ്ചിൻ്റെ പാനിനകത്ത് ഉണ്ടാക്കി 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് 2 ടയറാന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്കിനി ഐസിങ് ചെയ്യാം. നല്ല സോഫ്റ്റാണ് കണ്ടല്ലോ. നമുക്ക് ഫസ്റ്റിലെ ഈ വലിയ കേക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് അതോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് 1 നുള്ള് ഉപ്പ് കൂട്ടി തിളപ്പിച്ചു. എന്നിട്ട് അതിനകത്തോട്ട് ഇപ്പോൾ ഞാൻ തണുത്ത ശേഷം 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ട് ഇത് കലക്കി എടുത്തേക്കുന്നതാണ്. നമുക്കൊന്ന് ഇതെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നുകൂടെ ഞാൻ 2 ടയറായതുകൊണ്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. നമുക്കൊന്ന് വെറ്റ് എടുത്ത് കൊടുത്തു. നമുക്കിനി വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. പിന്നെ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനെപ്പോഴും ഇങ്ങനെയാണ് തേക്കുന്നത്, അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് തേച്ച് കൊടുത്താലും മതി. തേച്ച് കൊടുത്ത് നമുക്കിനി വേണമെങ്കിൽ മാത്രം ഞാനിപ്പം ഇച്ചിരി സ്ട്രോബെറിയുടെ ഒരു ക്രഷ് ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. തേച്ചാലും കുഴപ്പമില്ല, എന്നാലും ചെറിയ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ജസ്റ്റ് എനിക്ക് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ കേക്കിന് ഓർഡേഴ്സ് ഒക്കെ വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു ചെറിയ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഒരു പ്രാവശ്യം വെക്കുമ്പോൾ നന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. അപ്പം നമുക്കിതും വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൊത്തം ഒന്ന് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു പ്രൊസീജിയറാണ് ചെയ്യുന്നത് മൊത്തം. ഈ ചെറിയ കേക്കിൻ്റെ 6 ഇഞ്ചിൻ്റെ പാനൽ ചെയ്തു, അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുത്ത് എന്നിട്ട് ഇനി ഇനി ക്രം കോട്ട് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിലോട്ട് വെക്കാം. രണ്ടാമത്തെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൊത്തം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം.
മുകൾ ഭാഗം നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റിലത്തെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. രണ്ടാമത്തെ കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിന് ഫസ്റ്റ് എയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പ്രൊസീജിയറാണ്, അതുകൊണ്ട് ഇനി മൊത്തം കൂടെ കാണിക്കുന്നത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ മറ്റേതിനകത്തോട്ട് വലിയ ഇതിനകത്തോട്ട് ഞാൻ സൈഡിലൊന്ന് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഈ ഫസ്റ്റിലത്തെ ലെയറിനകത്തോട്ട്, ലെയറല്ല ഫസ്റ്റിലത്തെ കേക്കിന് മുകളിൽ വെക്കുന്ന കേക്ക് നമുക്കൊന്ന് സ്പാച്ചുല ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ട് ഒന്നൊന്ന് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്ത് ഞാൻ ഫ്രിഡ്ജ് 10 മിനിറ്റ് വെച്ചു. അതിന് ശേഷം ഞാനിപ്പോൾ വീണ്ടും മൊത്തം ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. പൈപ്പിംഗ് ബാഗിൽ എടുത്ത് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു രീതി തന്നെ, എനിക്ക് കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഇതിനകത്ത് സ്പാച്ചുല വെച്ചുള്ള വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് തേച്ച് ഉടനെ തന്നെ ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് അടിച്ചടിച്ച് പൊടിച്ചാൽ മതി, ഇങ്ങനെ നല്ല ഡിസൈൻ വരും. ഇത് ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇച്ചിരി ഇതായി കഴിയുമ്പം സെറ്റായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്താൽ പറ്റത്തില്ല. അപ്പം നമ്മളിപ്പം ചെയ്ത ഉടനെ തന്നെ, ഈ ക്രീം തേച്ച ഉടനെ തന്നെ ഈ വർക്ക് ചെയ്തില്ലെങ്കിൽ ഭംഗിയായിട്ട് വരത്തില്ല. താഴത്തേനകത്ത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാമെന്നാണ് ഡെക്കറേഷൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫ്രിഡ്ജിലോട്ട് വെക്കാം. അതിൻ്റെ മുകളിൽ ഇനി പേരൊക്കെ എഴുതാനുണ്ട്, നമുക്ക് ഇനി ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇപ്പം വൈറ്റ് ഫോറസ്റ്റിൻ്റെ 2 കിലോ വൈറ്റ് ഫോറസ്റ്റിൻ്റെ നമ്മൾ ഡെക്കറേഷൻസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ താഴത്തെ ലെയർ ഞാൻ പറഞ്ഞ കാണിച്ചിട്ടുണ്ടല്ലോ, സ്പാച്ചുല വർക്ക് ചെയ്ത മുകളിലത്ത്. രണ്ടാമത്തേന് ഞാൻ അടിയിലത്തേന് ഞാൻ ചോക്ലേറ്റ് വെച്ചേക്കുവാണ്, വൈറ്റ് ഫോറസ്റ്റ് അല്ലേ, ചോക്ലേറ്റ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചുറ്റും ചെറിയ റോസറ്റ ഫ്ലവർ വെച്ചിട്ട് ചെറിയ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഒന്നും കൊടുത്തിട്ടില്ല, ഒരു 5 എണ്ണം കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ സൈഡിലൊന്ന്. പിന്നെ ചെറിയ ഗോൾഡൻ മുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേരെഴുതി, പിന്നെ 8-ാമത്തെ ബർത്ത്ഡേയാണ് കൊച്ചിൻ്റെ, അപ്പോൾ അങ്ങനെ ഒരു മെഴുകുതിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 കിലോയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.